കടലുറപ്പുകൊണ്ടും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മൈതാനത്ത് പ്രേതം കളിക്കാനും വരാൻ പോകുന്ന തലമുറയ്ക്ക് കരുത്ത് പകരാനുമായി സ്വന്തം ആവശ്യങ്ങൾക്കുപരി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒരു ശക്തി തരിക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന കേരള ദേശീയ നിലവിലുള്ള വാഴപ്പിണ്ടികളെക്കാളും അഭിമാനപൂർവ്വം ഭാവിയിൽ ഈ കേരളത്തെ നയിക്കാൻ യോഗ്യതയുണ്ടെന്ന സങ്കല്പമുണ്ട് വിളിച്ചു പറയുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ ഇങ്ങനൊരാവശ്യമായിരുന്നു ഇവിടെ എന്നെ വരണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ ആലോചിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജുകൾ വന്നു, അഖിലേട്ടാ നിങ്ങൾ ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പോകുന്നതല്ലേ എന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു അതേടാ ഞാൻ എന്റെ കയ്യിലെ പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന് താമസിച്ചു. ഞാൻ ഈ ചെറുപ്പക്കാരുടെ മുമ്പിൽ കേരളത്തിലൊരു വലിയ റിയാലിറ്റി ഷോ ജയിച്ചതിന് ശേഷം ഇവിടെ വന്ന് ചീഫ് പബ്ലിസിറ്റി കാണിക്കും, നിന്നെ കണക്കുള്ള നാളുകളാണ് ഈ നാടിന്റെ ശാപം. നിനക്കുന്നുണ്ടല്ലോ എനിക്ക് ആ മെസ്സേജ് തോന്നുന്നുണ്ട്. 26,000 ഫോളോവേഴ്സ് നീ ഒരു ദിവസം ഈ ചെറുപ്പക്കാർക്ക് വേണ്ടിട്ടാ നിനക്ക് മാറാമായിരുന്നല്ലോ ഞാൻ ചോദിച്ചു. അപ്പൊ ഇത്തരത്തിൽ സമരങ്ങളെ പ്രയാസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കണമെന്നവർക്ക് കൂടിയുള്ള ഒരു മറുപടിയാണ് സത്യത്തിൽ ഇവിടെ വരാനും ഇനി അങ്ങോട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഈ വരവ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതു കഴിച്ചൊരു ചെറിയ രീതിയിൽ ദൈവാനുഭവമുള്ളൊരാളാണ് ഞാൻ. ഞാൻ ചില ഹോട്ടലുകൾ ചില സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് വരുമ്പോൾ അവർക്ക് ഒരുപാട് മെസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ അത്തരത്തിലൊരു ഭാഗ്യമെങ്കിലും നിങ്ങൾക്ക് കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുപരി സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ, പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങൾ, മകളോടും മകനോടും കാണിക്കുന്നതിന്റെ പത്തിലും ആത്മാർത്ഥത ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് കാണിക്കാനുള്ള മാന്യത പ്രിയപ്പെട്ട ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത്. അത്യാവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റു മേഖലകളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഈ മുഖ്യമന്ത്രിയുടെ മകന്റെ ചിത്രം പോലും കണ്ടിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഒരിടം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കള്ളനെന്നാണ് അർത്ഥം. കാര്യം അതല്ലാതെ എന്താണ് അതിന്റെ ഉദ്ദേശം? ഒരാൾ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ കള്ളത്തരം മറക്കാറുണ്ട് എന്ന് തന്നെയാണ്. പിന്നീട് അടുത്തവരെ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടു എന്ന് വിവാദങ്ങൾ. അപ്പൊ മകനെയും മകളെയും ഒക്കെ അന്ന് സംരക്ഷിച്ചോളൂ, ഒരാൾക്കും ഒരു തടസ്സമില്ല. പക്ഷെ ഈ വരുന്ന തലമുറയുടെ നട്ടല്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാണ്, പ്രത്യേകിച്ച് കേരള പോലീസിന്റെ എഴുത്ത് പരീക്ഷ എഴുതി പാസായി, തുടർന്ന് അതിന്റെ കായികക്ഷമതാ പരീക്ഷ പാസായി, തങ്ങളുടെ ജീവിതം കേരള പോലീസിന് വേണ്ടി സമർപ്പിക്കാമെന്നുള്ള ആത്യന്തികമായ അഭിലാഷത്തോട് കൂടിയിട്ട് ആ ജോലിയിലേക്ക് ഈ എഴുത്ത് പരീക്ഷ എഴുതി പാസായി ഇവർക്ക് സർക്കാരിന്റെ ഏത് പരീക്ഷ എഴുതി പാസ്സാവാം. അവർക്ക് ഇവിടെ വന്ന് ഈ പെരുവേലും കൊണ്ട് കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇവിടെ കിടക്കുന്ന കാര്യമല്ല. അപ്പൊ അവരെ ഐക്യം കഴിഞ്ഞത് സർക്കാർ കാണിക്കുന്ന അന്യതയോടുള്ള അല്ലെങ്കിൽ നീതികേടിലോടുള്ള ഒരു പ്രതിഷേധത്തിന്റെ സൂചനമാണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 2006 കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോലീസ് നിയമനങ്ങൾ നടത്തിയെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ആഭ്യന്തരവകുപ്പിനെ ചോദിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തരവകുപ്പ് നിരവധി തവണ പരാജയമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആവർത്തിച്ച് ആഭ്യന്തരവകുപ്പിന്റെ വീഴ്ചകളെപ്പറ്റി കേരളം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ആഭ്യന്തരവകുപ്പിനെ ശക്തിപ്പെടുത്താൻ ഇവിടെ കൂടിയിരിക്കുന്ന 10,000 ചെറുപ്പക്കാർക്ക് കഴിയുമെന്ന യാഥാർത്ഥ്യം നിലനിർത്തി നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ റാമിലേറെ പെട്ടെന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് നിങ്ങൾ എടുക്കാനുള്ളത്. ഈ നാടിനെ സംരക്ഷിക്കാനും ഈ നാടിന്റെ കരുത്തിൽ കാവലാളാകാനും കഴിയുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ അകത്തും പുറത്തും തോറും നിങ്ങൾ ഈ നാടിനോട് തന്നെ കാണിക്കുന്ന രീതിയിലല്ല, ഈ ചെറുപ്പക്കാരോട് മാത്രമാണ് കാണിക്കുന്ന രീതി. ഓരോ പോലീസ് സ്റ്റേഷനും നാടിന്റെ എത്ര വലിയ ഉയർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നിയമിക്കപ്പെടുന്ന ചെറുപ്പക്കാർ കേവലം ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണോ? രാവിലെയും രാത്രിയും ഇല്ലാതെ 24 മണിക്കൂറും ഡ്യൂട്ടി എടുക്കുന്ന ഈ ചെറുപ്പക്കാർ ഇവരവര് ഈ നടക്കുന്നത് ഒരു ട്രെയിനിങ് പോലെയല്ല നിങ്ങളുടെ മുന്നിൽ. ഞങ്ങൾ ഇതിന്റെ സന്നദ്ധരാണ്, നിങ്ങൾ തരുന്ന എന്ത് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്, ഞങ്ങൾക്കത് കഴിയും എന്നുള്ള ഒരുതരം ട്രെയിനിങ് കിട്ടുകയല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സർക്കാര്, നിങ്ങൾ എല്ലായ്പ്പോഴും പറയും കമ്മ്യൂണിസം എന്നാൽ മാനവിക സ്നേഹമാണ്, മാനുഷികതയാണ്, മാനവിക ബോധമാണ് എന്നൊക്കെ പറയും. ദൈവത്തോട് ഈ ചെറുപ്പക്കാരുടെ കണ്ണീർ നിങ്ങൾ കാണണം. ആശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട അനിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇവരുടെ മുന്നിലും അത്തരത്തിലുള്ള ഓപ്ഷൻസുകളുണ്ട്. മറ്റു രാജ്യങ്ങളൊക്കെ നിന്നുള്ള ചെറുപ്പക്കാരെ നോക്കിയിരിക്കുകയാണ്, മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയിരിക്കുകയാണ്. എന്റെ തന്നെ പല സുഹൃത്തുക്കളും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ചങ്കുറപ്പുള്ള ചെറുപ്പക്കാരെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ആവശ്യമാണ്. അപ്പൊ ഇവർ നിങ്ങൾ പറയുന്നത് ഇതുള്ളക്കാർ ഇവിടെ വേണ്ട, നട്ടല്ലെന്ന് കരുത്തില്ലാത്ത ഈ നാടിനെ നയിക്കാൻ കഴിയാത്ത ഇപ്പൊ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കൊല്ലപ്പെട്ടു. ഞാൻ ബിഗ് ബോസ് ഉള്ള സമയത്താണ് ഈ മരണം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ ദിവസം സുരേന്ദ്രനാഥന്റെ ഒരു പ്രതിരോധി ബന്ധുക്കളോട് ആ കുട്ടിച്ചനോട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ നാട്ടിൽ 4 പോലീസുകാരുടെ അകമയോടുകൂടി ഒരു പ്രതിയെയും കൊണ്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കഴിയുമ്പോ ആ 4 പോലീസുകാരും ഒരുത്തനെ പേടിച്ച് ഓടി എന്ന് പറയുമ്പോ ആ ഡോക്ടറെ അവിടുത്തെ കുത്തി കൊന്നപ്പോ അത് തടയാൻ പോകുന്ന ഈ 4 പോലീസുകാർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ
ഒന്ന് ആലോചിച്ച് നോക്കൂ, ആഭ്യന്തര വകുപ്പിന്റെ ഇത്രയും വലിയ പരാജയങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കുബരീസ് കോൺസെപ്റ്റ് റാബിൾസ് പെട്ട് വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മറ്റവർക്കൊപ്പം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ തമാശരീതിയാണ് പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് ഈ വിഷയം ഏറ്റെടുക്കാം. ഈ വരും തലമുറയ്ക്ക് ഒപ്പം നിൽക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. പലപ്പോഴും ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ പത്തിലൊന്ന് പോലും ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നതും ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ നാടിന്റെ നന്മ മനസ്സിലാക്കി ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ ചെറുപ്പക്കാർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവരുടെ മാത്രം ആവശ്യങ്ങളല്ല, വരും തലമുറയുടെയും നമ്മുടെ നാടിന്റെയും കൂടി ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളോടും നമ്മുടെ പ്രതിപക്ഷത്ത് തന്നെയുള്ള ബി ജെ പി രാഷ്ട്രീയ നേതാക്കളോടും ഈ ഒരു അവസരത്തിൽ ഈ ചെറുപ്പക്കാർക്ക് വേണ്ട പിന്തുണ നമ്മൾ കൊടുക്കണം. അവർക്ക് കൊടുക്കുന്ന പിന്തുണ നിങ്ങൾ ഈ നാടിന് കൊടുക്കുന്ന പിന്തുണയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ ഇപ്പൊ ഞാനതാണ് രസകരമായി ചിന്തിക്കുന്നത്, ഈ സകല കമ്മാടിത്തരങ്ങളും കാണിച്ചു വെച്ചിട്ട് സമാധാനമായിട്ട് വീടിനകത്തേക്ക് വന്നിട്ട് ചെയ്ത കള്ളത്തരങ്ങളെല്ലാം പറയുന്ന മുഖ്യമന്ത്രി മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട്, മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും പറയും. പക്ഷെ മുകളിൽ നിന്നിതെല്ലാം ഒരു മരപ്പെട്ടി കാണുമ്പോൾ എന്ന കാര്യം ചേർത്ത സമയത്ത് മുഖ്യമന്ത്രി എന്ന പറഞ്ഞു ആ മരപ്പെട്ടിക്ക് പോലും സഹിക്കാൻ പോയാതെ ഇയാൾ ആളെ പുറത്തിറങ്ങി പോകേണ്ടെന്ന ചിന്തകളായിരിക്കാം അവിടെ കയറി പെടുത്തി വെച്ചത്. എന്നാലും ആ മരപ്പെട്ടിയോട് അത്രയും പൂണ കാണിച്ച മരപ്പെട്ടിക്ക് പട്ടിക ചെഗുവാനാണ് പേര് കൊടുത്തെങ്കിലും ആദരിക്കണമെന്നൊക്കെ ഞാൻ പറയാം. കാരണം ഈ മുഖ്യമന്ത്രിയെ പേടിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരോടും ചെന്ന് വരാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത്രയെങ്കിലും ശല്യം ഉണ്ടാകാൻ ആ മരപ്പെട്ടിക്ക് കഴിഞ്ഞില്ല. മരപ്പെട്ടിക്ക് ഒരു സല്യൂട്ട്. അല്ലാതെ എന്താ പറയുക? അതെന്തായാലും ഒരാഴ്ച ഞാൻ ഇതിലേക്ക് വരാൻ ചിന്തിച്ചത് ഞാൻ വരുന്നത് കൊണ്ട് എന്റെ ഫേസ്ബുക്ക് വഴിയെങ്കിലും അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം വഴിയെങ്കിലും ഇവരെ ഈ സ്ഥലത്തിന്റെ കാര്യങ്ങൾ അറിയിക്കുക എന്ന് മാത്രമായിരുന്നു. പക്ഷെ ഇവിടെ തന്നെ ഇത്രയും ചെറുപ്പക്കാർ ഇപ്പോൾ ഒരു ഇടത്ത് വന്നി കഴിഞ്ഞ 10-30 ദിവസങ്ങളായി കിടക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കണമെന്ന് മാത്രമല്ല എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടെന്ന് വരികയാണ്. ഈ തോന്നൽ വേവ് ചെയ്ത് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവണം. ഇവരെ ആരും ശ്രദ്ധിക്കപ്പെടാനോ പോകരുത്. കേരളം ദൈവിക്കുമെന്ന് മാത്രമായിരുന്നില്ല അതിന്റെ സമരം എന്ന് മനസ്സിലാക്കണം. ഇത് നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള സമരത്തിട്ട് നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം ഒരു സമരം നടത്തും. വിഷ്ണുപുരം എന്ന ചെറുപ്പക്കാരന്റെ മരണമായിരുന്നു കണ്ടിട്ടു. അപ്പൊ അതിന് പിന്തുണ കൊടുത്ത കുറെ പേരെ കുറിച്ച് തോന്നിട്ടു. അന്ന് ഞാൻ ഫേസ്ബുക്ക് വഴി പ്രതിഷേധിക്കുമ്പോൾ എനിക്കെതിരെ കേസ് എടുത്തു. അതിന്റെ തുടർന്ന് എനിക്ക് പാസ്വേഡ് നിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാനിങ്ങനെ തമാശ എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ടു പേര് വിളിച്ചു പറഞ്ഞു അതിന് ഈ തിരുവനന്തപുരത്ത് വരുമ്പോൾ ചിലപ്പം പോലീസിനെ വിട്ട് ചിലപ്പോൾ അടുപ്പിച്ചിട്ട് അതിനെ കുറിച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ചോദിച്ചാൽ അതല്ലേ എന്ന് ഇന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സർക്കാരിനെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. അപ്പം വേറെ ബഹളം ഉണ്ടാക്കി പോലീസുകാരെ എന്നെ പെട്ടെന്ന് അടി ഉണ്ടാക്കി ഈ ചെറുപ്പക്കാരെ അടിച്ചിട്ട് എന്നെ അടിച്ചിട്ട് എന്നെ തൊട്ട് വേണമെങ്കിൽ ചോദിക്കണം. കാര്യം അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ചെയ്തോട്ടിക്കുന്ന പരിപാടി. അപ്പോഴും ഞാൻ പറഞ്ഞു തരിക ഇനി അതാരെങ്കിലും ഞാൻ വരാതിരിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ചുമ്മാ വരട്ടാൻ വേണ്ടി പറയാനാണ്. ഇനി അങ്ങനെ ഒന്നും പരിചയപ്പെടുന്നെങ്കിൽ അവന്മാർ ഇട്ടോട്ടെ. അതിന്റെ പേര് ജോലി കിടന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യം മറ്റൊരു ചെറുപ്പക്കാർക്ക് കൂടി സംസാരിച്ചിട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അനിയന്മാര് ഏതെങ്കിലും രീതിയിൽ എന്റെ ശബ്ദം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാലം വരുന്നത് വരെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് നടക്കുന്നത്. അതെല്ലാവർക്കും കൂടി അന്ന് നിങ്ങൾ ആരെയും ഒരാളെ എങ്ങനെയും കിട്ടും ഞാൻ പറഞ്ഞു പ്രതിഷേധിച്ചിട്ടില്ല. കുറേയൊക്കെ തന്നെ ഉയർന്നു തന്നെയാണ് എന്റെ നാട്ടിലുള്ള ചെറുപ്പക്കാരോട് കിട്ടുന്നത്. അവർക്ക് പേഴ്സൺ ചെയ്യുന്ന അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നും തന്നെ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരുടെ നമുക്ക് പ്രയാസം തന്നെ കാണിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങളും ഇതിന്റെ പേരിൽ ഉണ്ടായാലും അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നുള്ള ഐക്യദാർഢ്യവും ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറെ തുറക്കുന്ന ഒരു സമയത്ത് നിന്ന് തുറന്നിട്ടുണ്ട്. ഞാൻ ഈ വാക്കുകൾ നിങ്ങളുടെ ഈ സ്മരണയുടെ ആവശ്യം കൂടി ഞാൻ പറയാനാഗ്രഹിക്കുന്നു.